ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് എല്ലാവർക്കും. പുതിയൊരു വീഡിയോ ലക്സോ ഞാൻ മുന്നേ ചെയ്തിരുന്നൊരു വീഡിയോ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി സംസാരിക്കണം. അതായത് യു എയിലെ വിസയുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാം ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ജോബിയിലോട്ട് മാറാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നാട്ടിലോട്ട് പോകാൻ സാധിക്കുമോ, ഒരു ജോലി വേണ്ടെന്ന് വെക്കാൻ സാധിക്കും, ഒരുപാട് വിഷയങ്ങൾ. ഞാൻ മുന്നേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ തന്നെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും താഴെ 80% വരുന്നത് ഈ സംശയമാണ്. അതായത് ഒരു വിസ ജോലിയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം, ഒരു മാസത്തിന് ശേഷം, 2 മാസത്തിനുശേഷമൊക്കെ ആ ഒരു ജോലിയിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുക എന്നുള്ള വിഷയങ്ങളായിരുന്നു സംശയമായിട്ട് പ്രധാനമായി ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറയാം. അതായത് ഒരു കമ്പനിയുടെ എല്ലാ ഒരു കമ്പനിക്ക് ഓരോ കമ്പനിക്ക് ഓരോ നിയമങ്ങളുണ്ടായിരിക്കും. അതായത് ഇത്ര അവേഴ്സ് ജോലി, ഇത്ര സാലറി, ഇത്രയാണ് ഓഫ് ഡേ, ഇന്ന കാര്യങ്ങളൊക്കെ പരിമിതികളുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ അംഗീകരിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ സൈൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചതിന് ശേഷം, ഓഫർ ലെറ്റർ തരാത്ത കമ്പനികളുണ്ടായിരിക്കും കോമൺ ആയിട്ട്. അപ്പോൾ അതിന് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഡീലാണെങ്കിൽ മാത്രമാണ് അവരിതിനകത്ത് സൈൻ ചെയ്ത് നിങ്ങൾ ആ ഒരു വിസ പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരു കമ്പനി ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു ജോലിയിലോട്ട് കയറണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കൊണ്ടും ഓക്കെ പറഞ്ഞതിന് ശേഷം ഒരു ജോലിയിലോട്ട് എൻ്റർ ചെയ്തതിന് ശേഷം, ആഫ്റ്റർ 1-2 മന്ത്സിന് ശേഷം നിങ്ങൾക്ക് ആ ജോലി വേണ്ടെന്ന് പറയുക. അതിനകത്ത് തന്നെ ഒരു പൊരുത്തക്കേട്, കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും ആ ജോലിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ ഓപ്ഷൻ. ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ, അവർ ഓഫർ ലെറ്റർ കാണിച്ച് ജോലിയായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ ടൈം ജോലി ഉണ്ടായിരിക്കും, പറയുന്ന ശമ്പളം ലഭിക്കും, തരുന്നില്ല എന്നുള്ള ഓപ്ഷൻ. ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴാണ്, അതായത് അത് നിർത്തി നാട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ ആ ഒരു ജോബ് ഒഴിവാക്കിയതിന് ശേഷം വേറെ ജോബിലോട്ട് കയറണം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും വരുന്നത് വിസയുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ടുമായി ബന്ധപ്പെട്ട. ഏകദേശം ഇപ്പോൾ നോർമൽ വിസയ്ക്ക് 6,000 to 7,000 ദിർഹം വരുന്നുണ്ട് അതിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് പേ ചെയ്യണം, വളരെ പേ ചെയ്യാൻ റെഡിയാണ്, പക്ഷേ നമുക്ക് വിസ ക്യാൻസൽ ചെയ്ത് ലഭിക്കൂ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം സംസാരിക്കുന്നത് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻചാർജുള്ള ആളോട്, ആ ഒരു ഇൻചാർജുള്ള ആളോട് വ്യക്തമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ജോലിക്ക് താല്പര്യമില്ല, ഞാൻ എന്താണ് ഇവിടുന്ന് റിലീവ് ചെയ്യാൻ, അതായത് ഇവിടുന്ന് വിട്ടുപോകാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിയമപരമായി ഞാൻ ഡെസ്റ്റിനേഷൻ ലെറ്റർ തരണോ, അല്ലെങ്കിൽ തരാതെ എനിക്ക് ഈ ജോലിയിൽ നിന്നെങ്കിൽ വിസ ക്യാൻസൽ ചെയ്ത് തരാൻ സാധിക്കും എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇതിനകത്ത് പുതിയ റിസൾട്ട് ആയിട്ട് വന്ന് 1 ഇയറിന് ശേഷം നമുക്ക് കാരണമില്ലാതെ റിസർവേഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ പുറത്ത് വിടുന്നതും ചിലപ്പോൾ ബാനിന് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി നമ്മൾ പുറത്ത് പെട്ടെന്നൊരു ആക്ഷനിലോട്ട് പോകുന്നതിന് പകരം ആ ഒരു കമ്പനിയുടെ ആളുകളുമായി ബന്ധപ്പെട്ട്, അതായത് ആ ഒരു കമ്പനിക്ക് ആ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ആ ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ആ ഒരു അവർക്കത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൗജിയസ് സെൻറ്റർ, അതായത് ടോൾ ഫ്രീ നമ്പർ എമോ ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറിലിട്ട് വിളിച്ച് ഈ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കി കാണിക്കുന്നത് നിങ്ങളെ കമ്പനിയുടെ ഡീറ്റെയിൽ പറയാൻ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്ത് ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാൽ അവർ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരും. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ സംസാരിച്ച ഒരു കോംപ്ലിക്കേറ്റഡ് ആ ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ എമോ ചാളുന്നവരുടെ നിങ്ങളുടെ ഓണറിനെ വിളിക്കുകയും അവരുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. ഇതൊക്കെ ചെയ്തതിന് ശേഷം പരമാവധി ഇതിന് ശേഷം അത് കേസിലോട്ട് കടക്കുന്നത്, നിങ്ങളൊരിക്കലും എമോ എച്ചാറിലേക്ക് അല്ലെങ്കിൽ തൗജി സെൻറ്ററിലേക്ക് വിളിച്ചേ കൊണ്ട് ഇതൊരിക്കലും ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടില്ല. അത് നിങ്ങൾക്ക് സംശയം ചോദിക്കുക, അവർ കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ ഒരു വിഷയം നിരവധി തവണ പറഞ്ഞുകൊണ്ട് പക്ഷേ ആൾക്കാരുടെ സംശയമുണ്ട്, കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഉണ്ട്, അത് ഡിഫറെൻ്റാണ്. എൻ്റെ ഒരു ഇതേപോലെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തു, ഇതിനകത്ത് വന്നു അപ്പോൾ നാട്ടിലോട്ട് ലീവ് ചോദിച്ചപ്പോൾ തരുന്നില്ല, കാരണം അമ്മയ്ക്ക് സീരിയസ് ആണ്, അപ്പോൾ നാട്ടിലോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് എടുക്കാൻ തോന്നിയ തീരുമാനം എന്ന് വെച്ചാൽ വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് വിസ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയർ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഭാവിയിലോട്ട് നമുക്ക് യു എയിലോട്ട് വരാതിരിക്കാനോ മറ്റ് ജോലിയിലോട്ട് കയറാതിരിക്കാനോ എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഒരു വിസയുമായി ബന്ധപ്പെട്ട് ക്യാൻസലേഷൻ ആദ്യം ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായി സംസാരിച്ച ആ ഒരു കമ്പനിയുടെ ഇൻചാർജുമായിട്ടാണ്, അവരുടെ എന്താണ് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ തീരുമാനം, അതിനുശേഷമാണ് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രമിക്കേണ്ടതും മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതും എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നവരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വിഷയം അടുത്തൊരു വീഡിയോ കാണാം. ബൈ.